ആർപ്പും ആവേശവും സമ്മേളിച്ച മൂന്ന് ദിവസങ്ങളിലായി ചെറായിയിൽ നടന്ന തായം കളി മത്സരം സമാപിച്ചു. പ്രവി വിനീഷ് സഖ്യം വിജയികളായി. ഫസലു സജീവ് സഖ്യം രണ്ടാം സ്ഥാനം നേടി. വിജയികൾക്ക് വടക്കേക്കാട് ASI PA ജോഷി ട്രോഫി സമ്മാനിച്ചു. ഒന്നാം സ്ഥാനക്കാർക്ക് 22,222 രൂപയും രണ്ടാമതെത്തിയവർക്ക് 11,111 രൂപയുമാണ് സമ്മാനമായി നൽകിയത്. ഇതിനു പുറമെ ട്രോഫി, മെഡൽ, ഓണക്കോടി എന്നിവയും നൽകി. പ്രവചന മത്സരത്തിൽ വിജയിച്ച കാർത്തികേയൻ, അമൽ എന്നിവർക്കും കളി നിയന്ത്രിച്ച രവി, ഫൈസൽ എന്നിവർക്കും ഓണക്കോടി സമ്മാനിച്ചു. മൂന്ന് ദിവസം നീണ്ട ഡേ നൈറ്റ് ടൂർണമെന്റിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 16 ടീമുകളാണ് മത്സരിച്ചത്. പണ്ടുകാലത്ത് ഗ്രാമങ്ങളിലെ വിനോദമായിരുന്നു തായം കളി. വയലോരങ്ങളിലും ചായക്കടകളുടെ പരിസരങ്ങളിലുമായിരുന്നു മത്സരം നടന്നിരുന്നത്. പിന്നീട് ഇത് ഇല്ലാതായി. ഇതേ തുടർന്നാണ് ക്രിയേറ്റീവ് വായനശാലയുടെ നേതൃത്വത്തിൽ ഓണനാളുകളിൽ തായം കളി മത്സരം സംഘടിപ്പിച്ചു തുടങ്ങിയത്. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് രണ്ടു ടീമിൽ നിന്നായി 4 കളിക്കാരും 2 റഫറിയും ഇരിക്കുക. ഇതിനു പുറത്ത് മുളകെട്ടി തിരിച്ച ഭാഗത്താണ് കാണികളുടെ സ്ഥാനം. 5 കബഡി കയ്യിൽ അടുക്കി തലപ്പുക്കത്തിൽ എറിയുന്നതാണ് കളി. മലർന്നു വീഴുന്ന കബഡിയുടെ എണ്ണത്തിനനുസരിച്ച് കളത്തിൽ ചൂത് നീക്കും. 5 ചൂതാണ് കളത്തിലുണ്ടാവുക. കബഡിയിൽ വീഴുന്ന എണ്ണവും കരുനീക്കത്തിലെ കൗശലവുമാണ് ജയപരാജയങ്ങൾ നിശ്ചയിക്കുക. അവസാന നിമിഷം വരെ വിജയം മാറി മറയുമെന്നതും പ്രത്യേകതയാണ്. ജയിച്ചെന്നുറപ്പിച്ച ടീം കരുനീക്കത്തിലെ പിഴവ് കൊണ്ട് മാത്രം തോറ്റു പുറത്താകുന്നതും കളിയിലെ ആവേശമാണ്. കളിക്കാർക്ക് ആവേശം പകരാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഒട്ടേറെ പേരാണ് ഇവിടെ എത്താറുള്ളത്. MS ശരത്, MS ഷിബിൽ, VJ വിഷ്ണു, അഖിൽ പ്രകാശ്, നിഷാദ്, അരുൺ തുടങ്ങിയവർ നേതൃത്വം നൽകി.